കാരണമെന്നുള്ള അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് കോടതി ഉത്തരം കാണാതെയാണ് ജഡ്ജ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ഇത് പാലിക്കുകയാണെന്ന് പറഞ്ഞാൽ സഭയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയുടെ ഉത്തരവിനെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. ആ പാരമ്പര്യം അംഗീകരിക്കാനുള്ള ഒരു വിധി ക്രാനായത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഹലോ ക്രാനായ ഫ്രണ്ട്സ്, ഇപ്പോ നമുക്ക് ഇവിടെ ഒരു വിധി വന്നിട്ടുണ്ട്. അതായത് ക്രാനായ പള്ളികളിൽ നിന്നും സമുദായത്തിൽ നിന്നും മാർക്ക് കിട്ടുന്നവരെ പുറത്താക്കരുതെന്ന്. നമ്മുടെ പുരോഹിതന്മാർ പറയണത് ഇതുവരെ പുറത്താക്കിയിട്ടില്ലെന്നാ. പുറത്താക്കിയിട്ടില്ലെങ്കിലും ഒരുത്തം പോലും പള്ളിയിലില്ല. മാർക്ക് കിട്ടിയവനൊക്കെ പുറത്ത് പോയി. ഏത് പൊട്ടനോട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണത്? ഇതിപ്പോൾ പുറത്താക്കപ്പെട്ടവർ ജയിച്ചു അല്ലെങ്കിൽ അവർക്കൊരു അനുകൂലമായ ഒരു വിധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേർക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ ദേഷ്യം വരുന്നതെന്ന് അറിയില്ല. പക്ഷെ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അവർ വിളിച്ച് പറയണമെന്ന് കേട്ടാൽ തന്നെ നമുക്ക് വിഷമം തോന്നും. ഈ ഇടയായിട്ട് രക്തശുദ്ധിയെപ്പറ്റി അല്ലെങ്കിൽ ഞാൻ യൂതനാണ് എന്നൊന്നും ഇപ്പം പറയണ കേൾക്കണില്ല. അതെന്താ അത് പറയാത്തത്? ഇപ്പോൾ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. DNA ടെസ്റ്റ്, ആ ടെസ്റ്റ്, ഈ ടെസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ അത് നമുക്ക് പ്ലേറ്റ് മാറ്റി വെക്കാം. പക്ഷെ ഇപ്പോൾ അവർ പിടിച്ചേക്കുന്നത് പാരമ്പര്യമാണ്. ഇന്നലെ യൂട്യൂബിലോ എവിടെയോ സോഷ്യൽ മീഡിയയിൽ കണ്ട് ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് പറയുന്നത് ഞങ്ങൾ പാരമ്പര്യമാണ് അല്ലെങ്കിൽ പോപ്പിനെ ധിക്കരിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നിങ്ങൾ ഇത്രയും നാളും പോപ്പിനെ ധിക്കരിച്ച് 1986 വന്ന ലെറ്റർ അനുസരിച്ച് അല്ലെ ക്രാനായ കമ്മ്യൂണിറ്റി ഒരിക്കലും ആൾക്കാരെ പുറത്താക്കാൻ പറ്റില്ലെന്നാണ് അങ്ങനെ എഴുതിയിരുന്നത്. അങ്ങയുടെ ഗതികേട് കൊണ്ട് അങ്ങേര് പറഞ്ഞ് ഞാനിത് സഹിക്കുവാന്ന്. അതാ ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അങ്ങേര് സഹിച്ചു, പക്ഷെ ഞങ്ങളും സഹിക്കുക, പുറത്താക്കപ്പെട്ടവരും സഹിക്കുകയല്ലേ. അതെന്താ അങ്ങേർക്ക് മനസ്സിലാകാത്തത്? എന്നിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ പോയി ഗുടി ഗുടി പറഞ്ഞിട്ട് തിരിച്ചു വരും. എന്തോ ഒരു സന്തോഷം. പിന്നെ ഈ പാരമ്പര്യം പറഞ്ഞു വന്നതിനെ പറ്റി പറയാനായിട്ടാണ് ഞാനത് കേട്ടപ്പോഴാണ് എനിക്ക് വിഷമം തോന്നിയത്. പാരമ്പര്യം എന്ന് പറയണത് എന്തോ ആ സത്യത്തിൽ 1342 നടന്ന പാരമ്പര്യം എൻ്റെ മാഷെ നിങ്ങൾ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മുടെ മലയാളത്തിലൊരു ഒരു പറച്ചിലുണ്ട്, അപ്പൻ ആനപ്പുറത്ത് കയറി കഴിഞ്ഞാൽ മകൻ തപ്പിയ വല്ലതും കാണുമെന്ന് എന്ന് പറഞ്ഞ പോലെ അയാൾ ഈ പറയണത്. എന്തിനാണോ ഈ വഴക്കും ബഹളവും ഈ ക്നായത്തമ്മന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടം വരെ വഴക്ക് കൂടും, എവിടം വരെ അങ്ങേരെ പ്രൊട്ടക്റ്റ് ചെയ്യും? പള്ളി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ന്യായമാണോ എന്ന് ആദ്യം ചോദിക്കുന്നത്? ദൈവത്തിനല്ല ആ സ്ഥാനം. ദൈവം പറഞ്ഞിട്ടുണ്ട് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഈ പറയണത്? ഇനിയിപ്പം പുരോഹിതർക്ക് കാശുണ്ടാക്കാൻ ഒരു വഴിയാ, അയ്യോ നമ്മളെ പറ്റിച്ച് അല്ലെങ്കിൽ നമ്മുടെ സഭ നിന്ന് പോകൂ എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നെയും പൈസ പിരിക്കും. ആ പിരിച്ചതിൻ്റെ പകുതി മുക്കാലും അവർ പിന്നെ വിഴുങ്ങും. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതെയോ സഹോദരങ്ങളുമായിട്ട് ഒത്തൊരുമിച്ച് കഴിയുകയാണോ വേണ്ടത്? ഈ സഹോദരങ്ങളെ പുറത്താക്കിയവരെ നിങ്ങൾ അവരെന്നാ നിങ്ങളെ ചെയ്യണത്? അവർ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്, ഒന്നും ചെയ്തില്ലല്ലോ. അവർ പറയണത് സമൂഹത്തിൽ നിന്നും മാറ്റിക്കോ, നിങ്ങളുടെ സമുദായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തിക്കോ, നിങ്ങൾ അവിടുന്ന് തന്നെ കല്യാണം കഴിച്ചാൽ മതി, അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ. പക്ഷെ പള്ളിയിൽ നിന്ന് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് പുരോഹിതർ പറയുന്ന അന്യായമാണ്. ആരോട് ചോദിച്ചാലും അവർ പറയണത് ഏ നിങ്ങളെ പുറത്താക്കിയിട്ടില്ലല്ലോ, നിങ്ങൾ തന്നെ തന്നെ പോയതല്ലെന്ന്. എന്തോ ഒരു നുണയായി പറഞ്ഞുണ്ടാക്കണത്. ആരതിനെതിരെ ഒന്നും ചോദിക്കാത്ത ഒരൊറ്റ പുരോഹിതൻ പോലും ചോദിക്കുന്നില്ല അതിനെതിരെ. കാരണം എന്താ അവർക്ക് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ നടക്കട്ടെ നടക്കട്ടെ, ഇനിയിപ്പം ഇത് കഴിഞ്ഞിപ്പം അടുത്ത പണിയായിരിക്കും അവർ നോക്കുന്നത്. കാശ് വേണമല്ലോ, അത് ഈ പാവങ്ങളെ പിരിച്ചെങ്കിൽ മാത്രമല്ലേ അവർക്ക് കാശുള്ളൂ, വേറെ എവിടെ നിന്ന് അവർ കാശ് കൊണ്ട് തന്നെ. സി ഒരു സത്യം ഒരു വക്കീൽ പറഞ്ഞാൽ മതി, അത് 1000 വക്കീലിനെ കൂട്ടി പറയിപ്പിച്ചാൽ ആ സത്യം നുണയാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അതുകൊണ്ട് ഇത് കേട്ടപ്പോഴെനിക്കൊരു വിഷമം. ഈ പാരമ്പര്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തൊരു പാരമ്പര്യമാണ്! ഞാനിപ്പോൾ അതൊന്നും ഇവിടെ എഴുന്നള്ളിക്കണില്ല. ശരിയെന്നാ.